എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തും കർഷക സംഘം സിപിഐഎം പാർട്ടിയും കുടുംബശ്രീയും കൂടി ചേർന്ന് സംയോജിത കൃഷി നടത്തുന്ന വടക്കുംപാട് പരവത്തുവയലിൽ ജീരകൃഷി വിളവെടുപ്പ് നടത്തി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കാരായി ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ മുഖ്യ അതിഥിയായി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീശ അധ്യക്ഷത വഹിച്ചു. എ രമേശ് ബാബു, കൃഷി ഓഫീസർ കാവ്യ, പയ്യമ്പള്ളി രമേശൻ, എം സുരേന്ദ്രൻ, രവി, യമുന, ചിത്രജ, ഷൈമ, കമല എന്നിവർ പങ്കെടുത്തു. പരയത്തുവയലിലെ 60 സെന്റ് സ്ഥലത്ത് ചീര, വെള്ളരി, പയർ, പൊട്ടിക്ക, വെണ്ട, തക്കാളി, പച്ചമുളക് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. കാർഷിക രംഗത്ത് കേരളം വളരെ പിറകിലാണെന്ന കാര്യം നമുക്കറിയാം. 1957 ഭൂപരിഷ്കരണത്തോടുകൂടി ഭൂമിയുടെ തുണ്ടവൽക്കരണവും അതോടൊപ്പം കാർഷിക പരിഷ്കരണം നമ്മളെ കേരളം നടപ്പാക്കത്തിൻ്റെ ഫലമായി കേരളം അതിൻ്റെ ഒരു വലിയ ദുരന്തം വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള കർഷക സംഘവും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കൈകോർത്തുകൊണ്ട് പുതിയൊരു കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുക എന്നുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ സംയോജിത കൃഷിയുടെ ഒരു പ്രസ്താവന കൊടുക്കുകയും ആ കൃഷി നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ ആകമാനവും തലശ്ശേരിയിലും പുതിയൊരു ഉണർവുണ്ടാക്കത്തക്ക രീതിയിൽ കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും മണ്ണിൽ അധ്വാനിക്കുന്നവൻ എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിൽ പിറന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയായിരുന്നു. അതിന് മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ കൃഷി മനുഷ്യൻ്റെ സംസ്കാരത്തോടൊപ്പം ഉണ്ടായിരുന്നതും ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതുമായ ഒരു സംവിധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷി ചെയ്ത ഭക്ഷ്യവസ്തുക്കളില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു.